വ്യാജപ്പാസ് നിർമ്മിച്ച് മണ്ണ് കടത്തിയ സംഘത്തെ തൊടുപുഴ പോലീസ് പിടികൂടി. പ്രദേശത്ത് അനധികൃത മണ്ണ് കടത്ത സ്ഥിരമായതിനെ തുടർന്നായിരുന്നു പോലീസിന്റെ പരിശോധന. തൊടുപുഴയിലും പരിസര പ്രദേശങ്ങളിലും വ്യാജപാസ് നിർമ്മിച്ച് മണ്ണ് കടത്തുന്ന സംഘങ്ങൾ സജീവമാണ്. പോലീസിന്റെയും അധികൃതരുടെയും കണ്ണുവെട്ടിച്ച് നടത്തുന്ന മണ്ണ് കടത്തിന് ചില ഉദ്യോഗസ്ഥർ സഹായം ചെയ്തു കൊടുക്കുന്നുവെന്ന ആരോപണവും ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിൽ നടത്തിയ പരിശോധനയിലാണ് പൈങ്കുളത്ത് നിന്നും നിയമാനുസൃതമല്ലാത്ത പാസിന്റെ മറവിൽ മണക്കാട് സ്വകാര്യ വ്യക്തിയുടെ പുരടയത്തിലേക്ക് മണ്ണ് കൊണ്ടുവന്ന വാഹനം കസ്റ്റഡിയിലെടുത്തത്. മണ്ണും വാഹനവും പോലീസ് ജിയോളജി വകുപ്പിന് കൈമാറി. ഇന്നലെ നമ്മൾ പിടികൂടിയത് ഈ മണക്കാട് ഭാഗത്തു നിന്ന് പിടികൂടിയ വാഹനം ഇതുപോലെ തന്നെ പാസ് 10 മണിക്കുള്ള പാസ്, അത് 12:30 നമ്മൾ വാഹനം പിടികൂടുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കിയിടത്തോളം ആ 10 മണിയുടെ പാസ് കൊണ്ട് ഒരു 3-ാമത്തെ ട്രിപ്പാണ് അവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതൊന്നും മോണിറ്റർ ചെയ്യാനോ ഒന്നും നമുക്ക് എല്ലായ്പ്പോഴും ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥർക്ക് സാധിക്കത്തില്ല. റാൻഡം ആയിട്ടുള്ള ചെക്കിംഗ് നടക്കുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ പിടിയിലാകുന്നത്. ഇനി അത് റാൻഡം അല്ലെങ്കിൽ തന്നെ ഇതിപ്പം ഞങ്ങൾ പല ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് ഏകോപിച്ചുകൊണ്ടാണ് ഇനി ഇവരെ നിരുത്സാഹപ്പെടുത്തുവാൻ വേണ്ടി ഇനി മുന്നോട്ട് പോകുന്നത്. അതിൽ റവന്യൂ, ജിയോളജി ഇതെല്ലാം പോലീസുമായിട്ട് സഹകരിക്കുമെന്നാണ്. മണ്ണുകടത്ത് വ്യാപകമാണെന്നുള്ള ആരോപണം ഉയർന്നതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ തൊടുപുഴ DYSP മധുബാബുവും സംഘവും പ്രദേശത്ത് നടത്തിയ പരിശോധനയിൽ നിരവധി വാഹനങ്ങളാണ് പിടികൂടിയത്. കസ്റ്റഡിയിലെടുത്ത വാഹന ഉടമകളിൽ നിന്ന് പിഴ ഈടാക്കുകയും ചെയ്തു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.